ബിഗ് ബോസ് വീട്ടിൽ നിന്നും വീണ്ടും പുറത്തായതോടെ നാണക്കേടിലായ റോബിൻ ഈ റിയാലിറ്റി ഷോയ്ക്കും അത് സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനിറ്റിനുമെതിരെ പരസ്യമായി രംഗത്ത് വന്ന വിവാദം സൃഷ്ടിച്ചത് വലിയ മാധ്യമ ശ്രദ്ധയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ഡോക്ടർ റോബിൻ ചോദ്യം ചെയ്തതോടെ മുഖം രക്ഷിക്കാൻ ചാനൽ അധികൃതരും രംഗത്തെത്തി ഈ വിഷയത്തിൽ റോബിനെതിരെ പ്രതികരിച്ച് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അനൂപ് കൃഷ്ണൻ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് തന്നോട് നിരന്തരം അപേക്ഷിച്ചും ജീവിതാഭിലാഷത്തെപ്പറ്റി നിരന്തരം പറഞ്ഞുമൊക്കെയാണ് റോബിൻ തന്റെ സഹായത്തോടെ ബിഗ് ബോസ് വീട്ടിൽ റ്റിയത് എന്നാണ് അനൂപ് കൃഷ്ണൻ സൂചിപ്പിക്കുന്നത് ബിഗ് ബോസിൽ കയറണം ഫേമസ് ആകണം എന്നതായിരുന്നു റോബിന്റെ ആഗ്രഹവും ജീവിതാഭിലാഷവും പക്ഷേ ബിഗ് ബോസിൽ കയറിയ റോബിൻ ആദ്യം ചെയ്തത് തന്നെ സഹായിച്ചവരെയൊക്കെ ഒക്കെ അൺഫോളോ ചെയ്യുകയായിരുന്നു എന്ന് തുറന്നടിക്കുകയാണ് അനൂപ് കൃഷ്ണൻ ഇപ്പോൾ ബിഗ് ബോസിനെ തന്നെ റോബിൻ തള്ളി പറയുമ്പോൾ അയാളോട് മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് അനൂപ് കൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഒന്ന് ബിഗ് ബോസ് ഒരു ഉടായിപ്പ് പരിപാടിയാണെങ്കിൽ എന്തിനായിരുന്നു ആദ്യമേ ഇതിന് ഇറങ്ങി തിരിച്ചത് രണ്ട് റോബിന്റെ പ്രവൃത്തിയുടെ പരിണത ഫലമാണ് അയാൾ ആ വീട്ടിൽ നിന്നും പുറത്താകേണ്ടി വന്നത് മുൻപും ഇപ്പോഴും അത് ഇനിയും ജീവിതത്തിലും തുടരുകയാണെങ്കിൽ റോബിന് റോബിനോട് തന്നെ എന്ത് ആത്മാർത്ഥതയാണുള്ളത് റോബിനോട് ചോദ്യം ചോദിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്നതല്ല ആ ചോദ്യത്തിന് താൻ അർഹനാണോ എന്ന സ്വബോധമാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് ചലിപ്പിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവനാണ് താനെന്നും അനൂപ് കൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നു മൂന്ന് ചോദ്യത്തെയും ചോദ്യകർത്താവിനെയും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ റോബിന് എത്ര കാലം മുന്നോട്ടു പോകാനാകും കാലം ഒരുനാൾ തിരിഞ്ഞു നിൽക്കുന്നതിന് മുൻപേ ചിന്തിക്കൂ എന്ന് റോബിനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് അനൂപ് കൃഷ്ണൻ റോബിന് കിട്ടിയ വേദിയും അവസരങ്ങളും ജന്മന കിട്ടിയതല്ലെന്നും ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നതാണ് അത് നല്ല രീതിയിൽ ബുദ്ധിപരമായി വിനിയോഗിക്കുക എന്നും നാവാണ് ഏറ്റവും വലിയ ശത്രുവെന്നും ോർമ്മിപ്പിച്ചാണ് അനൂപ് കൃഷ്ണൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ